ജാമിയ മിലിയ അലിഗഡ് മുസ്ലിം സർവകലാശാലകളിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഹോസ്റ്റലുകൾ അടച്ചതോടെ പെരുവഴിയിലായ വിദ്യാർത്ഥികൾക്ക് താമസമൊരുക്കി കേരള ഹൌസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. 70-ലേറെ മലയാളി വിദ്യാർത്ഥികളാണ് കേരള ഹൌസിൽ മാത്രം താമസിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. പോലീസ് അനുവാദമില്ലാതെ ക്യാമ്പസിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ച അന്ന് രാത്രി പ്രക്ഷോഭം അലിഗഡ് മുസ്ലിം സർവകലാശാലയിലും എത്തി. സംഘർഷത്തെ തുടർന്ന് ഇരു സർവകലാശാലകളും ഹോസ്റ്റലുകളും അടച്ചതോടെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പെരുവഴിയിലായത്. ഇവർക്ക് നാട്ടിലേക്ക് പോകും വരെ താമസമൊരുക്കാൻ കേരള ഹൌസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തയ്യാറായത് വലിയ ആശ്വാസമായി. പല കുട്ടികളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. പോയിക്കോളാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകും? പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അല്ലേ, അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്രൂരമായ ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഹോസ്റ്റലുകൾ ഒഴിയാൻ മതിയായ സമയം നൽകിയില്ലെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വലിയ ദുരിതത്തിലാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ആ കുട്ടികളൊക്കെയാണ് ശരിക്കും ഈ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയത്. അതുപോലെ ആസാമിലും ഒരുപാട് ട്രെയിന് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. അവരും ഒരുപാട് കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ. കേരള ഹൌസിലുള്ള വിദ്യാർത്ഥികളെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ ഇന്നും നാളെയുമായി മടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.